ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിക്കറിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ 3 തക്കാളി, അതിൽ 1 തക്കാളി വലുതായിട്ട് അരിഞ്ഞത്. ഇത് എന്തിനു വലുതായിട്ട് അരിയണമെന്ന് വെച്ചാൽ ഇത് ഉടയാതെ കിടക്കാൻ വേണ്ടിയാണ്. 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, സവാള 1 വലുത് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 3 അല്ലി. വെളുത്തുള്ളി ഒത്തിരി ആവശ്യമില്ല ഈ കറിക്ക്. 1 ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 3-4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങാപ്പാൽ 1 മുറി തേങ്ങ പിഴിഞ്ഞത്. ആദ്യം ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇടുക. ഇനി ഇതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റുക. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മുരിക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി, ഇനി മുളക് പൊടി ഇട്ട് മുരിക്കുക. ഇപ്പൊ പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് വേവിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി പിഞ്ച് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി 1/2 വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുക. ഇനി തീ ഫുള്ളാക്കി വെച്ചിട്ട് വേവിക്കുക. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് തിളപ്പിക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. സ്വാദിഷ്ടമായ തക്കാളിക്കറി റെഡി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിക്കറിയാണ്. ഇത് നല്ല ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: തക്കാളി 4 എണ്ണം അരിഞ്ഞത്, സവോള 1 എണ്ണം, 2 പച്ചമുളക് കീറിയിട്ടത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: തേങ്ങ, 1 നുള്ളി ജീരകം, ജീരകം ഒത്തിരി ആകരുത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ട സാധനങ്ങൾ: കടുക്, എണ്ണ, കറിവേപ്പില.
ആദ്യം തക്കാളി, സവോള, പച്ചമുളക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പുമിട്ട് വേവിക്കുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 2 കിലോ, സവോള 4 എണ്ണം വലുത് അരിഞ്ഞത്, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, ഈ സ്പൂൺ വലുപ്പത്തിൽ നിറയെ, മല്ലിപ്പൊടി 4 സ്പൂൺ നിറയെ, മഞ്ഞപ്പൊടി 1 സ്പൂൺ, തക്കാളി 3 എണ്ണം, ഇത് വെളുത്തുള്ളി ചതച്ചത് 5 എണ്ണം, ഇഞ്ചി ഈ വലുപ്പത്തിൽ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 10-11 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കറുകപ്പട്ട ഈ വലുപ്പത്തിൽ, പെരിഞ്ചീരകം ഈ സ്പൂണിന് 2 സ്പൂൺ, തക്കോലം 6 എണ്ണം, ഏലക്ക 10 എണ്ണം, ഗ്രാമ്പു 10-15 എണ്ണം. ആദ്യം തന്നെ നമുക്ക് മസാല പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് സവോള ഇട്ട് വഴറ്റുക.